നിയമലംഘനങ്ങളിൽ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെട്ടവർക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ പാലിയേറ്റീവ് വാഹനാപകടങ്ങളിൽ പെട്ട് തളർന്നുപോയവരുടെ അനുഭവങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനാണ് കോഴിക്കോട്ടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനിൽ അഞ്ച് ദിവസത്തെ പരിശീലനം ലൈസൻസ് സസ്പെൻഡ് ചെയ്താൽ തുടർന്ന് ബോധവൽക്കരണം എന്ന നിലയിൽ രീതിയിൽ പരിശീലനം നൽകണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശമുണ്ട് ഞാൻ ഒരു വണ്ടിയാണ് അങ്ങനെ രാത്രി മണി സമയത്ത് വെച്ചിട്ട് ഒരു സ്കിഡ് വന്നിട്ട് നമ്മൾ അങ്ങനെയാണ് മരണപ്പെട്ടു അപകടശേഷം സിദ്ദിഖിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു തിരിച്ചു കിട്ടാൻ പ്രത്യേക പരിശീലനം പൂർത്തിയാക്കണം മൂന്ന് ദിവസം എടപ്പാളിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിങ് ആണ് റിസർച്ചിൽ ബോധവത്കരണ ക്ലാസ്സിലിരുന്നു റോഡ് നിയമങ്ങളെല്ലാം പഠിച്ചു തുടർന്നുള്ള അഞ്ചു ദിവസത്തെ പരിശീലനത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലുള്ള പാലിയേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നത് അപകടത്തിൽപ്പെട്ട് തളർന്നു പോയവരെ പരിചരിച്ചും അനുഭവങ്ങൾ കേട്ടും സിദ്ധിക്ക് പരിശീലനം പൂർത്തിയാക്കി ഇതിനകത്ത് നമ്മൾ കാണാത്ത രോഗികളും കിടക്കുന്നുണ്ട് നമുക്ക് ഇവിടെ എത്തി നമ്മളെ നമുക്കൊന്നും ഒന്നുമില്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുപ്പത്തിയൊന്ന് പേർക്കാണ് മോട്ടോർ വാഹന വകുപ്പ് ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകിയത് പാലിയേറ്റീവ് കേന്ദ്രത്തിലെ അന്തേവാസികൾ സ്വന്തം ജീവിതാനുഭവങ്ങൾ ഇവരോട് പങ്കുവച്ചു ആക്സിഡന്റോ ശ്രദ്ധ കുറവുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരാമെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും വലിയൊരു കാര്യമാണ് പരിചരണം മാത്രമല്ല പാലിയേറ്റീവ് കേന്ദ്രത്തിന് ചുറ്റും കാട് വൃത്തിയാക്കിയും കൃഷി ചെയ്തുമൊക്കെ പരിശീലന ദിവസങ്ങൾ ഇവർ പൂർത്തിയാക്കി ഡെത്ത് കഫേ സ്വന്തം മരണത്തെക്കുറിച്ച് ആലോചിക്കാനുള്ള ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫോറൻസിക് മെഡിസിൻ ഈ അപകടം പറ്റി മരണം സംഭവിച്ച അവിടെ വരുന്ന കൈകാര്യം ചെയ്തിട്ടുള്ള കേസുകളെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്ന ക്ലാസുകൾ ഉണ്ടായിരുന്നു വാതിലടയ്ക്കാതെ ബസ് ഓടിച്ചവർ അശ്രദ്ധമായി ഓവർടേക്കിംഗ് മദ്യപിച്ച് വാഹനം ഓടിക്കൽ തുടങ്ങി നിയമലംഘനങ്ങൾ ആവർത്തിക്കുമ്പോഴാണ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാറ് ഇങ്ങനെയുള്ളവരെല്ലാം പരിശീലനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് നേടണം അതിനുശേഷമാകും ലൈസൻസ് പുനഃസ്ഥാപിക്കൽ മോട്ടോർ വാഹന വകുപ്പ് പരിഗണിക്കുക കോഴിക്കോട് നിന്ന് കൃഷ്ണമോഹൻ ഏഷ്യാനെറ്റ് ന്യൂസ്